Namaskaram. Baby with a little scholar in support with Malarvadi yude mattoru manoharamaya episode ilekku ella priyappetta prekshakarkkum orikkal koodi hardamaya swagatham. Ee paripadiyude little scholar enna paripadi ippo oruvaadu aalukal kaanunnundu. എന്താണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം? ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ഒരു സംശയവുമില്ല ഇവിടെ നിൽക്കുന്ന നിങ്ങളാണ് കുട്ടികളാണ്. മനസ്സിലായോ? ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് മറുപടിയായി ആ നിമിഷം തന്നെ ഉത്തരം തരുന്ന കുട്ടികളാണ്, ബുദ്ധിയുള്ള കുട്ടികളാണ്. അതാണ് ഈ പരിപാടിയുടെ വിജയം. അപ്പോൾ ബുദ്ധിയുള്ള കുട്ടികളെ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലിറ്റിൽ സ്കോളർ എന്ന പരിപാടിയുടെ പ്രത്യേകത. വെസ് റോബർട്ട്സിൻ്റെ ഒരു പുസ്തകമുണ്ട്, വിക്ടറി സീക്രട്സ് ഓഫ് ആറ്റില ഹൺ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? രസകരമാണ് പുസ്തകം, വിക്ടറി സീക്രട്സ് ഓഫ് ആറ്റില ഹൺ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റില എന്ന് പറയുന്ന ഒരു എംപറർ ഉണ്ടായിരുന്നു. അത് വളരെ കാലം മുമ്പാണ്, 434 AD ഭരിച്ചിരുന്ന ഒരാളാണ്. ഹ്യൂണിക് എന്ന് പറയുന്ന ഒരു രാജ്യം ഭരിച്ചിരുന്ന ഒരു എംപറായിരുന്നു ആറ്റില. വിക്ടറി സീക്രട്സ് ഓഫ് ആറ്റില ഹൺ എന്ന് പറയുന്ന ഈ പുസ്തകം, വെസ് റോബർട്ട്സിൻ്റെ ഈ പുസ്തകം ഒരുപാട് വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആറ്റില എന്ന് പറയുന്ന ആൾ ഒരു മണ്ടനായിരുന്നു, മരമണ്ടനായ രാജാവായിരുന്നു. ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മരമണ്ടനായ രാജാവായിരുന്നു ആറ്റില. പക്ഷേ വിക്ടറി സീക്രട്സ് ഓഫ് ആറ്റില ഹൺ എന്ന് പറയാൻ കാരണം ഈ മണ്ടൻ രാജാവ് എങ്ങനെ അദ്ദേഹത്തിൻ്റെ വിജയപ്രദമായ ഭരണം നടപ്പാക്കി എന്നുള്ളതാണ് കാര്യം. ഒരുപാട് കാലം അദ്ദേഹം രാജ്യം ഭരിച്ചു, ഒരുപാട് കാലം അദ്ദേഹം എംപറായി ജീവിച്ചു. അദ്ദേഹം മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാം മുന്നിലായിരുന്നു. എല്ലാ രാജ്യത്തെയും രാജാക്കന്മാർ പരിഭ്രമിച്ചു, എന്താണ് ഇയാൾ ചെയ്യുന്നത്? രാജാവ് മണ്ടനാണ്, പക്ഷേ എങ്ങനെ ഇത്രമാത്രം അഭിവൃദ്ധി കൈവരിക്കുന്നു എന്നറിയാൻ വേണ്ടി എല്ലാ രാജാക്കന്മാരും ചേർന്ന് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഈ കമ്മീഷൻ ഒരു പഠനം നടത്തി. ആ കമ്മീഷൻ വെളിപ്പെടുത്തിയ കാര്യം ഇതാണ്. എന്താണെന്നറിയാമോ? ആറ്റില മണ്ടനാണ്, രാജാവ് മണ്ടനാണ്, പക്ഷേ ബുദ്ധിയുള്ള നാട്ടിലുള്ള ആളുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് രാജാവിന് കൃത്യമായിട്ടറിയാം. അതും പ്രധാനമാണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഏതൊരു പ്രോഗ്രാമും വിജയിക്കും. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ സാമ്രാജ്യത്തിൽ ബുദ്ധിയുള്ള നിങ്ങൾ കുട്ടികളാണ്, ഞാൻ മണ്ടനാണ് എന്നുകൂടി പറഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളുടെ കഴിവ് കൊണ്ട് ഈ പരിപാടി മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്നും നമുക്ക് അതേ മനോഹാരിതയോടുകൂടി മുന്നോട്ട് പോകാം. നമുക്ക് തുടങ്ങാം ആദ്യത്തെ സെഗ്മെൻറ്റ്, ചരിത്രത്തിൽ ആദ്യം. ഇവിടെ 8-9 പ്രസ്താവനകൾ നിങ്ങളുടെ മുമ്പിൽ നിരക്കും. വീഡിയോ വാളിലാണ് ഈ പ്രസ്താവനകൾ ഉണ്ടാവുക. ആ പ്രസ്താവനകൾ ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അതായത്, ചരിത്രത്തിൽ ആദ്യം സംഭവിച്ചതെന്ത്, രണ്ടാമത് സംഭവിച്ചതെന്ത്, മൂന്നാമത് സംഭവിച്ചതെന്ത്, നാലാമത് സംഭവിച്ചതെന്ത്, ഇങ്ങനെ ഓർഡറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഓരോന്നിനും 5 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് കിട്ടുക. കൃത്യം ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. ഇത് മലയാളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മലയാളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 8 സംഭവങ്ങൾ. ഈ 8 സംഭവങ്ങളിൽ ഒരു സംഭവം, ആദ്യം നടന്ന സംഭവം ഏതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയും. ബാക്കി 7 സംഭവങ്ങളാണ് നിങ്ങൾ ക്രമീകരിച്ച് എഴുതേണ്ടത്. സോ റെഡി? വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം. കാണാം ഇവിടെ. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ്, ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം, മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചു, ആദ്യ മലയാള പത്രം രാജ്യ സമാചാരം പുറത്തിറങ്ങി, കുന്ദലത എന്ന നോവൽ പുറത്തിറങ്ങി, ഹോർത്തൂസ് മലബാരിക്കിസ് പ്രസിദ്ധീകരിക്കുന്നു, മലയാള ചലച്ചിത്രം വിഗതകുമാരൻ പുറത്തിറങ്ങുന്നു, തകഴിക്ക് ജ്ഞാനപീഠം. ഇനി ആദ്യത്തേത്, ഒരെണ്ണം മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. 1-ാമത്തേത് 1678 നടന്ന സംഭവമാണ് ആദ്യത്തേത്. ഹോർത്തൂസ് മലബാരിക്കസ് പ്രസിദ്ധീകരിക്കുന്നു. ഇതാണ് ആദ്യത്തേത്. ബാക്കി 7 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്, ക്രമപ്പെടുത്തി എഴുതേണ്ടത്. സോ ഇനി നമുക്ക് വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം. യഥാർത്ഥ ഓർഡർ, ചരിത്രത്തിൽ ആദ്യം തുടങ്ങി അവസാനത്തേക്ക് വരുന്ന ഓർഡർ ഇതാണ്, ക്രോണോളജിക്കൽ ഓർഡർ. ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ഓരോരുത്തരായി വായിക്കാം. ആദ്യം ടൈറ്റനാണ് അവസരം, വായിക്കാം. ഹോർത്തൂസ് മലബാർക്കസ് പുറത്തിറങ്ങി. പുറത്തിറങ്ങി, അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. കുന്ദലത എന്ന നോവൽ പുറത്തിറങ്ങി. കുന്ദലത പുറത്തിറങ്ങി, തെറ്റാണ്.
Raja Malala Patram Raja Raja Samacharam Portarangunu. Abda Tetupono. Adya Malala Chitram Vigadumaram Portarangunu. Nalale number. That is right. G. Shankar Kurupil Nyanabida. Okay. Tagarek Nyanabida. Okay. The Sul Pukutik Oscar Award. Okay. Malayalam Shrestha Bhashya Angikarichu. Okay. Muppati Ancha Markil Kittirikkunnathu. 25 mark. 25 mark kittittundu. Orion, vaikkam. Hortus Malabaricus Prasdigarichu. Yes. Kundala the Burthringi. Tetana. Raj Samajan Burthringi. Okay, Azun Tetana. Vigadumaran Burthringi. Okay. Jishangar Kurpina, Nyana Budum Burskan Levichu. Okay. Tagarikin Yana Budum. Okay. Rasul Pukutik Oscar Award Levichu. Okay. Malayalam Shrestha Bhashya Angikarikkappettu. Same marker, 25 mark. Alright. Okay. Ajina. One Hortus Malabaricus. Yes. And Kundal the Prasidigarchu. Okay. Muni Raja Samajaram. Okay. Nali Vigadagumaran. Okay. Anjiji Shankar Kurpinyanabidam. Yes. Arthagarikanyanabidam. Okay. A Rasul Pukuti Koskar. Yes. At Malayalam Shrestha Bhashya. 25 marka, same marka and a Kitirikinada. All right. Libra. Hortus Malabaricus Publishedu. Okay. Adi Malayala Patram Raja Samajaram Puratirangi. Correct. Anna. Vigadagumaran release Edu. Tetana. G. Shankar Kurupina, Nyanabidam. Okay. Kundalada in the novel Puratu Anu. Okay. Tagariki Nyanabidam. Tagariki Nyanabidam, correct Anna. Rasul Pukutiki Oscar Award. Correct Anna. Malayala Shrestha Bhashya Angikarichu. Okay, up 20 mark on a Kitirikin. Inium, Charitra Tiladium in a segmental Uri Choding Woody of Chishkinunda. A Choditrika Katakan remember? A little break. Welcome back, Baby with a Little Scholar in support with Malarvadi. Charitra Taladium and the second Lude and Karanaboy Kondrikino than Nair the Parno, it is a tough one either. Uru Vashangal, Edu Vashangalan, Ede the Sampongal Narada in the Manasurum de Gilmatrame, Kritimai to Kiring and Arian Satikulu. Pine, Ningle Samanya Buthi, a Samanya Buthi, Alu Chikan Chesham, Uru Sampongal Likum Kana, Manasa, Odicha, Adna Kritimai Rekapa the Gandalangal Chamada. Adium Kanam, video while Charitra Sampongal, E. Sampongal Muru and Kandupita Tangalamai Bantapatana. കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കാണാൻ പോകുന്ന കാര്യങ്ങൾ സോ അതിനെ ഡിസോർഡറാണ്ട് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിനെ ഓർഡർ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല റൈറ്റ് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു റൈറ്റ് സഹോദരന്മാർ വിമാനം പറപ്പിച്ചു മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു വില്യം ഹാർവി രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചു ജോൺ എൽബർട്ട് കളർ ടിവി കണ്ടുപിടിച്ചു ജെയിംസ് വാട്ട് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചു എഡിസൺ Filament bulb കണ്ടുപിടിച്ചു അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം ഇനി ആര് കണ്ടുപിടിച്ചു എന്നുള്ളതല്ല ആര് എപ്പോൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോൾ എന്നതിന്റെ അടിസ്ഥാനം അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അതായത് ചരിത്രത്തിൽ ആദ്യം നടന്നത് ഏതാണ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ഒന്ന് ആദ്യത്തേത് ഞാൻ പറയാം ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ആദ്യത്തേത് ആദ്യത്തേത് ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു 1450 ലായിരുന്നു ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ഒരുപക്ഷേ നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഇനി ബാക്കിയുള്ള ഏഴ് കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് ഏഴും കൃത്യമാണെങ്കിൽ കിട്ടുന്ന മാർക്ക് 35 വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം യഥാർത്ഥ ഉത്തരം ഇതാണ് ലിബ്ര വായിക്കാം നിങ്ങൾ എഴുതിയ ഓർഡർ ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു രണ്ട് ജെയിംസ് വാട്ട് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചു തെറ്റാണ് മൂന്നാമത്തേത് വില്യൻ ഹാവേ രക്തചംക്രമണം കണ്ടുപിടിച്ചു നാല് എഡിസൺ ഫിലമെന്റ് ബൾബ് കണ്ടുപിടിച്ചു അഞ്ച് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു ആറ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു ഏഴ് ജോൺ എൽ ബൈറ്റ് കളർ ടിവി കണ്ടുപിടിച്ചു എട്ട് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു മൂന്നെണ്ണം കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ 15 മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അജീന ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം ഓക്കെ ആവ്യന്ത്രം ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചു രണ്ടാമതാണ് എഴുതിയത് ഓക്കെ റൈറ്റ് സഹോദരന്മാർ വിമാനം പറപ്പിച്ചു മൂന്നാമതാണ് എഴുതിയത് ഓക്കെ വില്യം ഹാർവി രക്തചംക്രമണം കണ്ടുപിടിച്ചു ഓക്കെ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു തെറ്റാണ് എഡിസൺ ഫിലമെന്റ് കണ്ടുപിടിച്ചു തെറ്റാണ് ജോൺ എൽബർട്ട് കളർ ടിവി കണ്ടുപിടിച്ചു ശരിയാണ് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു ഓ 10 മാർക്കാണ് കിട്ടിയിട്ടുള്ളത് 10 മാർക്ക് ഒറിയോൺ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു ഓക്കെ
രക്തചംക്രമണം കണ്ടുപിടിച്ചു. ഓക്കെ. ആവിയന്ത്രം കണ്ടുപിടിച്ചു. ഓക്കെ. ഫിലമെന്റ് ബൾബ് കണ്ടുപിടിച്ചു. തെറ്റി. ആ ടെലിഫോൺ കണ്ടുപിടിച്ചു. തെറ്റി. വിമാനം കണ്ടുപിടിച്ചു. ഓക്കെ. കളർ ടിവി കണ്ടുപിടിച്ചു. ഓക്കെ. മാർട്ടിൻ കൂപ്പർ മൊബൈൽ കണ്ടുപിടിച്ചു. ഓക്കെ. 5 ശരിയാണ്. 25 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ടൈറ്റൻ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടെത്തി. ഓക്കെ. വില്യം ഹാർവി രക്തചംക്രമണം കണ്ടെത്തി. ഓക്കെ. ജെയിംസ് വാട്ട് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചു. ഓക്കെ. ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടെത്തി. ഓക്കെ. എഡിസൺ ഫിലമെന്റ് ബൾബ് കണ്ടുപിടിച്ചു. ഓക്കെ. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. ഓക്കെ. ജെയിൽ വാർഡ് കളർ ടിവി കണ്ടുപിടിച്ചു. ഓക്കെ. മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. പെർഫെക്റ്റ്, വെരി ഗുഡ്. സോ യു ഗോട്ട് 35 മാർക്സ്. ഞാൻ ആഗ്രഹിച്ചതാണ് ഒരാളെങ്കിലും ഒരു ഗ്രൂപ്പെങ്കിലും കൃത്യമായിട്ട് ഓർഡറിൽ എഴുതണം എന്ന് ആഗ്രഹിച്ചതാണ്. സോ താങ്ക് യു സോ മച്ച് ടൈറ്റൻ, താങ്ക് യു സോ മച്ച്. വെരി നൈസ്, വെരി നൈസ്. ഇതാണ് പ്രതീക്ഷിച്ചത്, ഇതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അത് ഒന്ന് മാറിക്കഴിഞ്ഞാൽ മറ്റൊന്നും മാറുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ഒരു വികൃതി എന്ന് പറയുന്നത് അല്ലേ. എനിവേ, സന്തോഷം. ഇതൊരു ഒരു ഒരു പരീക്ഷണമാണ്. എത്രമാത്രം നിങ്ങളുടെ ഓർമ്മയിൽ ഈ കാര്യങ്ങൾ ഓർഡറായിട്ട് നിലനിൽക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഞാൻ എൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ, എൻ്റെ മാജിക്കിലേക്ക് വരുന്ന സമയത്ത്, വെറുതെ ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് വെറുതെ തോന്നിയതാണ്. അതായത് അപകട സാധ്യതയേറിയ ഒരുപാട് മാജിക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആദ്യം അവതരിപ്പിച്ച അപകട സാധ്യത ഏറിയ മാജിക്ക് ഏതായിരുന്നു, രണ്ടാമത് ഏതായിരുന്നു, മൂന്നാമത് ഏതായിരുന്നു, നാലാമത് ഏതായിരുന്നു. ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൂക്കിൽ നിന്ന് വെടിയുണ്ട കടിച്ചു പിടിക്കുന്ന മാജിക്ക്, അതുപോലെ തന്നെ ഫയർ എസ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന മാജിക്ക്, വാട്ടർ ടോർച്ചർ എസ്കേപ്പ് ആക്ട് എന്ന മാജിക്ക്, അങ്ങനെ ചരിത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ മാന്ത്രിക ചരിത്രത്തിൻ്റെ പിന്നിലേക്കുള്ള താളുകൾ ഓരോന്നോരോന്നായിട്ട് മറിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഓർക്കുന്നത് ഒരു മാജിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തിരി അപകടം പിടിച്ചൊരു മാജിക്ക്, തലയിൽ തീ കത്തിക്കുന്ന മാജിക്ക്. ഞാൻ ഒന്ന് ആലോചിക്കുക, ഒരു തല കിട്ടുകയാണെങ്കിൽ ആ തലയിലൊന്ന് തീ കത്തിച്ചാലോ എന്നാലോചിക്കുക. സ്നിഗ്ധയ്ക്ക് അപ്പം തന്നെ മനസ്സിലായി സ്നിഗ്ധയുടെ തലയിലേക്കാണ് നോട്ടം വെച്ചിരിക്കുന്നത് എന്നുള്ളത്. റെഡിയാ മോളെ, റെഡിയാ? ഏ വാന്ന്, ഞാനല്ലേ വിളിക്കുന്നേ. ഖമോഹ്യ. അപ്പോൾ സ്നിഗ്ധ തുടങ്ങാം. എല്ലാം റെഡിയാണ്, എല്ലാം തയ്യാറാണ്. ചട്ടിയും അതുപോലെ തന്നെ എന്താ പറയുക, കോരിയെടുക്കാനുള്ള സാധനവും സ്പൂണും ഫോർക്കും എല്ലാം ഉണ്ട്. സോൾട്ട് ഷേക്കറുണ്ട്, പെപ്പർ ഷേക്കറുണ്ട്, എല്ലാം റെഡിയാണ്. വെളിച്ചെണ്ണയുണ്ട്, എല്ലാം റെഡിയാണ്. ഇനി കുക്ക് ചെയ്യാൻ പോവാണ്, അതല്ലേ തലയിൽ തീ കത്തിച്ച് കുക്ക് ചെയ്യാന്ന് പറഞ്ഞത്. മോള് ഇരിക്ക്, സമാധാനമായിട്ടിരിക്കുക, കണ്ണടച്ചിരിക്കുക. കൂൾ 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 ഡൗൺ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ ആദ്യം ഒരു ഒന്നുമില്ല, ഒന്നും പേടിക്കാനൊന്നുമില്ല. ഞാനൊരു തുണി ഞാൻ സ്നിഗ്ധയുടെ തലയിൽ ഇങ്ങനെ വെക്കാൻ പോവാണ്. അങ്ങനെ വെച്ചു, അങ്ങനെ പിടിച്ചോണം കേട്ടോ. ഓക്കെ, ഇനി ഇളക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് ഒരു ഇനി നമുക്ക് അങ്ങനെ കൂളായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. കോഴിമുട്ട മോൻ്റെ കാര്യം ചെയ്യാമോ? വാ, ഇങ്ങനെ പിടിച്ച് ചൂടാവും, പിടിച്ചോണം കേട്ടോ. സിഗ്ന, പ്രശ്നമൊന്നുമില്ലല്ലോ സിഗ്ന. ശബ്ദം കേട്ടോ, ഒരു പേടിയും പേടിക്കണ്ട മോളെ. ഒന്ന് കണ്ടേ എങ്ങനെയുണ്ട് കാഴ്ച. ഒന്നും പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ടിരുന്നോ. നമുക്ക് ഉപ്പും ഒക്കെ ഇടാം, പെപ്പർ ഇടാം, സോൾട്ട് ഇടാം. നല്ല മുട്ടയുടെ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് ഞങ്ങള്. ഓക്കെ, അത് മാറ്റിക്കോളൂ മോനെ, മാറ്റിക്കോളൂ. സോ ഇറ്റ് ഈസ് കൂൾ ഡൗൺ.
കൊണ്ടുവന്നേ ഓംലെറ്റ് ഓംലെറ്റ് കൊണ്ടുവന്നേ സ്നിഗ്ധയുടെ തലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓംലെറ്റ് കഴിക്കാനുള്ള ഭാഗ്യം അല്ലെ. എനിക്കും വേണം ഓംലെറ്റ്, എല്ലാവർക്കും വേണം ഓംലെറ്റ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ചെറിയ ബ്രേക്ക് പറയണം, അപ്പോഴാണ് നമ്മൾ ഓംലെറ്റ് കഴിക്കുക. സോ ഹിയർ എ ലിറ്റിൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ബേബി ബെറ്റ ലിറ്റിൽ സ്കോളർ ഇൻ സഫാർട്ട് വിത്ത് മലർവാടി. നമ്മൾ ചരിത്രത്തിലൂടെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റിലൂടെയാണ് കടന്നു പോയത്. ചരിത്രത്തിലൂടെ എന്നുള്ള സെഗ്മെൻറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത്തിരി ടഫാവും എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും നിങ്ങൾ വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ മുന്നേറിയിരിക്കുന്നു. മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ര കുറവൊന്നുമല്ല, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലിബ്ര, യു ഗോട്ട് 35 marks. അജീന, യു ഗോട്ട് ദ സെയിം മാർക്ക്, 35 marks. Orion, you got 50 marks. Titan, ഒരിക്കൽ കൂടി ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കാരണം അവസാനത്തെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾ മുഴുവനായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു. ആൻഡ് യു ഗോട്ട് 60 marks. നമുക്ക് തുടരണ്ടേ? ഓംലെറ്റിൻ്റെ രുചി നാവിൽ നിന്ന് പോകുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഓംലെറ്റ്, സ്നിഗ്ധയുടെ തലയിൽ ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്നുള്ള അറിയില്ലായിരുന്നു എനിക്ക്. സ്മെല്ലും പോകുന്നില്ല, അതെ സ്മെല്ലും ഉണ്ട് ഇവിടെ. അപ്പോൾ പ്രേക്ഷകരോട് പറയുകയാണ്, ഇവിടെ സ്മെല്ലെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്മെല്ലിൽ നിന്നുകൊണ്ട്, ഈ ഓംലെറ്റിൻ്റെ മണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നു. 2-1. എന്ന ഈ സെഗ്മെൻറ്റിൽ രണ്ട് ചിത്രങ്ങൾ ചേർത്ത് വെച്ച് ഒട്ടിച്ചതാണ് നിങ്ങൾ കാണുക. രണ്ട് പേരും പ്രശസ്തരാണ്. പ്രശസ്തരായ രണ്ട് വ്യക്തികളുടെ ചിത്രങ്ങൾ ഒട്ടിച്ചു ചേർത്ത് ആ ചിത്രമാണ് വീഡിയോ വാളിൽ നിങ്ങൾ കാണുക. ഒരു ചോദ്യം ഒരാൾക്കാണ്, ഒരു ഗ്രൂപ്പിന് ഒരു ചോദ്യം, അങ്ങനെ 4 ചോദ്യങ്ങളാണ് മൊത്തം ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് പേരും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലായല്ലോ? രണ്ട് പേരുടെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത്. ആ രണ്ട് പേരും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. സോ ആദ്യം തുടങ്ങുന്നത് ലിബ്രയിൽ നിന്നാണ്. ലിബ്ര, ആദ്യത്തെ രണ്ട് പേരുടെ ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലിബ്രയുടെ ഊഴമാണ്. ആരുടെ ചിത്രമാണ്, രണ്ട് പേരുടെ ചിത്രമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്? ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ, എ ആർ റഹ്മാൻ. എ ആർ റഹ്മാൻ, ഷാറുഖ് ഖാനും എ ആർ റഹ്മാനും. പെർഫെക്റ്റ് ആൻസറാണ്. രണ്ട് പേരെ കുറിച്ച് വിവരണങ്ങൾക്ക് ഒരാവശ്യവുമില്ല, ഒരു വിവരവും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയുന്നതാണ് ഷാറുഖ് ഖാനെയും എ ആർ റഹ്മാനെയും. ഓൾറൈറ്റ്, ഓക്കെ. ഇനി രണ്ടാമത്തെ അവസരമാണ് തരുന്നത് അജീനയ്ക്ക്. അജീന, ലുക്ക് ഹിയർ ഓൺ സ്ക്രീൻ. അജീന, ഗോട്ട് ഇറ്റ്? ശ്രദ്ധിക്കുക, പറയുന്നതിന് മുമ്പ് രണ്ട് പേരുടെയും പേര് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടിയുള്ളൂ. ഒരാളുടെ പേര് തെറ്റിക്കഴിഞ്ഞാൽ പോലും മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി രണ്ട് പേരും ആരാണ് എന്ന് പറയണം. സാലിമലി, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, സാലിം അലി. മോനെ, പറഞ്ഞത് രണ്ടും തെറ്റാണ്, രണ്ടും തെറ്റാണ്. ഇത് ഇത് ഒരാളെയെങ്കിലും തിരിച്ചറിയാൻ വളരെ ഈസി ആയിരുന്നു. ഒരാൾ എം എഫ് ഹുസൈനാണ്, കണ്ടാൽ അറിയാം അല്ലേ, എം എഫ് ഹുസൈനാണ്. മറ്റത് ഐ കെ ഗുജറാൾ ആണ്. ഐ കെ ഗുജറാളും എം എഫ് ഹുസൈൻ്റെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊട്ടിച്ചതാണ് ഇത്. മൂന്നാമത്തെ ചോദ്യം പോകുന്നത് ഓറിയോണിലേക്കാണ്. ഓറിയോൺ, നിങ്ങൾക്കുള്ള ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ലുക്ക് ഹിയർ. ഇനിയുള്ള ചോദ്യം ടൈറ്റനിലേക്കാണ് വരുന്നത്. ടൈറ്റൻ,
നിങ്ങൾക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കാണാം രണ്ട് ചിത്രങ്ങൾ ചേർത്തൊട്ടിച്ചു വെച്ച പ്രശസ്തരായ രണ്ടുപേരുടെ ചിത്രങ്ങൾ. വാച്ച്യാം. യെസ്, വാട്ട്സ് യുവർ ആൻസർ? പിടി ഉഷ, മേരി കോം. പിടി ഉഷ, മേരി കോം. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. വെരി നൈസ്. പെർഫെക്റ്റ് ആൻസർ. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഇത്, രണ്ടുപേരുടെ ചിത്രങ്ങൾ ചേർത്ത് ഒട്ടിച്ചു വെച്ചത്. എനിവേ, മാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തം കിട്ടിയിട്ടുള്ള മാർക്കാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ലിബ്ര, യു ഗോട്ട് 45 മാർക്ക്. അജീന, യു ഗോട്ട് 35 മാർക്ക്. ഒറിയോൺ, 60 മാർക്ക്. വെരി നൈസ്. And Titan, you got 70 marks. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കാനാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെത് മാത്രമല്ല, ഈ പ്രേക്ഷകരുടെ മുഴുവൻ പ്രാർത്ഥന. എല്ലാവരും ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള എത്രയോ മലയാളികൾ, നിങ്ങളറിയാതെ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിൽ ഒക്കെ ഉണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനും നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ സമയമായി. നമുക്ക് പ്രാർത്ഥന തുടരാം, ചോദ്യം തുടരാം, ഉത്തരങ്ങൾ തുടരാം നാളെ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചോദ്യം: നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആരാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaone.tv.in. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വിജയികൾ. ചോദ്യം: ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന വനിതയാര്? ഉത്തരം: ജെസി തോമസ്. ചോദ്യം: മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം: മാർട്ടിൻ കൂപ്പർ. ചോദ്യം: ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം: തെക്കുകിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഒരു യൂറോപ്യൻ രാജ്യത്തിന്റെയും മേൽക്കോയ്മയ്ക്ക് വിധേയമാകാത്ത ഏക രാജ്യം ഏതാണ്? ഉത്തരം: തായ്ലാന്റ്.